കശാപ്പ് നിരോധനത്തിനെതിരെ ഉറച്ച നിലപാടെടുത്ത കേരള മുഖ്യമന്ത്രിക്ക് കേരളം കടന്നും ജനപിന്തുണ. തമിഴ്നാട്ടിലും കർണാടകയിലും പിണറായിയെ പിന്തുണച്ച് ജനങ്ങൾ ഒന്നാകെ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. നട്ടലുള്ള മുഖ്യമന്ത്രിയെ വേണമെന്ന ട്വീറ്റുകളുടെ പ്രവാഹമാണ് ഇപ്പോൾ. വിവരങ്ങളുമായി സിജു സുഗതൻ ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നു. സിജു, കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം വന്ന ഉടനെ ഫെഡറൽ സംവിധാനത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ച് ഉറച്ച നിലപാടെടുക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിക്കാനുള്ള കത്തയച്ചു. നാളത്തെ ക്യാബിനറ്റ് തീരുമാനം കൂടെ വന്നാൽ എന്നാണ് അന്ന് ഡേറ്റ് തീരുമാനിക്കും. അങ്ങനെ വളരെ നിർണായകമായ നിലപാടുകളാണ് കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായത്. പൊതുവിൽ ദക്ഷിണേന്ത്യ ഇതിനെ എങ്ങനെയാണ് കണ്ടത്? അരുൺ, രാജ്യത്ത് ആദ്യമായി തന്നെ ഒരു മുഖ്യമന്ത്രി കശാപ്പ് നിരോധനത്തിനെതിരെ നട്ടലുറച്ച നിലപാടെടുത്തത് കേരള മുഖ്യമന്ത്രിയാണ് എന്ന തരത്തിൽ തന്നെയാണ് ട്വീറ്റുകൾ വരുന്നത്. കേരളത്തിനകത്തുനിന്ന് മാത്രമല്ല, അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയേറുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ട്വീറ്റുകളുടെയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രശംസ അറിയിച്ചുകൊണ്ടുള്ള കമന്റുകളിൽ നിന്നും വ്യക്തമാകുന്നത്. നമുക്കറിയാം, ഈ തീരുമാനം വന്ന അന്ന് തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അത് പ്രധാനമായും ഇത് രാജ്യത്ത് അതല്ലെങ്കിൽ ജനങ്ങളുടെ ഭക്ഷണത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, അടുക്കളയിലേക്ക് ഫാസിസം കടന്നു വരുന്നു എന്ന തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി അന്ന് വ്യക്തമാക്കിയിരുന്നത്. അടുക്കളയിൽ, അതായത് മുഖ്യമന്ത്രി കോഴിക്കോട് നടത്തിയ ഒരു പ്രസംഗത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യം ഇതാണ്: നാഗ്പൂരിൽ നിന്നിരുന്നു കൊണ്ട് കേരളത്തിലെ ഭക്ഷണക്രമം തീരുമാനിക്കേണ്ട, ജനങ്ങളുടെ ഭക്ഷണക്രമം തീരുമാനിക്കേണ്ടത് നാഗ്പൂരിൽ നിന്നല്ല എന്ന തരത്തിലൊരു നിലപാട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മാത്രവുമല്ല, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്, സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി നിലപാടെടുത്തത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു മുഖ്യമന്ത്രി. അതിനെ തുടർന്ന് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രധാന അജണ്ട ഇക്കാര്യത്തിലുള്ള ഒരു നിയമം നിർമ്മിക്കണോ എന്നുള്ളത് സംബന്ധിച്ചായിരുന്നു. നിയമം, അതായത് നിയമപരമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്നുള്ളതും, അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമാണ് ഇന്ന് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ സംസ്ഥാനത്തെ, അതായത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിക്കണം എന്ന തരത്തിലുള്ള ഒരു തീരുമാനവും മുഖ്യമന്ത്രി കൈക്കൊള്ളുകയുണ്ടായി. അക്കാര്യത്തിലുള്ള നിലപാടും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രവുമല്ല, ഇത് സംബന്ധിച്ച് ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട്, കശാപ്പ് നിരോധനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എടുത്ത നിലപാട് പോലെ ഒരു നിലപാട് സംസ്ഥാനത്തെ, രാജ്യത്തെ മറ്റൊരു മുഖ്യമന്ത്രിയും കൈക്കൊണ്ടിട്ടില്ല. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ദില്ലി കേരള ഹൌസിൽ ബീഫ് നിരോധിച്ച സാഹചര്യത്തിൽ കേരള മുഖ്യമന്ത്രിയായിരുന്ന, അന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി രണ്ടു ദിവസം എടുത്തു അത് സംബന്ധിച്ചൊരു നിലപാടെടുക്കാൻ. പക്ഷേ അന്ന് തന്നെ കേരള ഹൌസിലെത്തി കേരളത്തിന്റെ ഒരു നിലപാട്, ഇക്കാര്യത്തിൽ ഒരു തരത്തിലും ജനങ്ങളുടെ ഭക്ഷണത്തിൽ ഇടപെടാൻ ഒരു സർക്കാരിനും കഴിയുകയില്ല, അത് ജനങ്ങളുടെ അവകാശമാണ്, ജനങ്ങളുടെ മൌലികാവകാശത്തിനുമേലുള്ള കൈകടത്തലാണ് എന്ന നിലപാട് അന്ന് തന്നെ പിണറായി വിജയൻ കൈക്കൊണ്ടിരുന്നു. അതിന് തുടർച്ചയായിട്ട് ആണ് ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ സാഹചര്യത്തിലും ജനങ്ങളുടെ അടുക്കളയിലേക്ക് കടന്നു കയറേണ്ട കാര്യമില്ല, ജനങ്ങളുടെ ഭക്ഷണം നാഗ്പൂരിൽ നിന്ന്, RSS അല്ല ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്, സംഘപരിവാർ സംഘടനകൾ ജനങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിലേക്ക് കൈ കടത്തേണ്ട എന്നൊരു നിലപാട് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതിനെ പിന്തുണച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം. അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, കർണാടകത്തിൽ നിന്നും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള ട്വീറ്റുകളാണ് വളരെയധികം വന്നിട്ടുള്ളത്. അതിൽ പറയുന്നതിൽ ഭൂരിപക്ഷം ട്വീറ്റുകളും ഇങ്ങനെയാണ്, അതായത് പിണറായി താങ്കളെ പോലെയുള്ള നട്ടലുറപ്പുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് ഒരു ട്വീറ്റ്. മറ്റൊരു ട്വീറ്റ് ആകട്ടെ, തമിഴ്നാട്ടിൽ നിന്ന്, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയില്ല, താങ്കൾക്ക് അധിക ചുമതല, ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള അധിക ചുമതല വഹിക്കാമോ എന്നുള്ളത് മറ്റൊരു ട്വീറ്റ്. മറ്റൊരു ട്വീറ്റ് പറയുന്നു, തലൈവ താങ്കൾ വരൂ എന്നാണ്. തലൈവ എന്ന് പറഞ്ഞാൽ നേതാവ് എന്നാണ് തമിഴ്നാട്ടിൽ പറയുന്നത്. തലൈവ താങ്കൾ തമിഴ്നാട്ടിലേക്ക് വരൂ എന്നാണ് മറ്റൊരു ട്വീറ്റ് പറയുന്നത്. മറ്റൊരു ട്വീറ്റ് പറയുന്നു, ഹിന്ദു ഐക്യത്തിന് വേണ്ടിയാണ് ചില മഠയന്മാർ പറയുന്നത്, അങ്ങനെയുള്ള മഠയന്മാർക്ക് മാതൃകയായി പിണറായി വിജയൻ സാർ താങ്കൾ വരണം. ഇത്തരത്തിൽ ആ ട്വീറ്റുകൾ ചെയ്തതിൽ ചെന്നൈ IIT പ്രൊഫസർ മുതൽ സ്കൂൾ വിദ്യാർത്ഥിനികൾ വരെ ഉള്ളവരുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ സംസ്ഥാന